ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈന. അമ്മാ ബഅദു. അല്ലാഹു തആല നമ്മളെയൊക്കെ ഇഹത്തിലും അതിലുപരിയായി പരത്തിലും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു തആല എല്ലാ ഭാഗത്തും ഇസ്സത്തിലാക്കട്ടെ. ആമീൻ. മനുഷ്യജീവിതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകം എന്ന് തന്നെ പറയാവുന്ന യാത്ര, ആ യാത്രയിൽ ഇബാദത്തെടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. യാത്ര പ്രയാസത്തിൻ്റെ ഘട്ടമായതുകൊണ്ട് യാത്രയിൽ ഇളവുകൾ ഒരുപാട് അനുവദിച്ചിട്ടുണ്ട്. യാത്രക്കാരനായ ഒരാൾ, യാത്രക്കാരൻ എന്ന് വിളിക്കുന്നത് തന്നെ ഒരു ഭാഗത്തേക്ക്, ഒരു ദിശയിലേക്ക് 132 കിലോമീറ്റർ സഞ്ചരിക്കുന്നയാളാണ്. അയാൾ യാത്രക്കാരനായതുകൊണ്ട് അയാൾക്ക് വേണമെങ്കിൽ ജുമാ ഒഴിവാക്കാം. ജുമാക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. പക്ഷേ എന്നാലും ജുമാ വേണമെങ്കിൽ ഒഴിവാക്കാം, യാത്രക്കാരനായതുകൊണ്ട് ആനുകൂല്യമുണ്ട്. അതേപോലെ നോമ്പെടുക്കൽ റമദാനിൽ, നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് നല്ലതല്ല, പക്ഷേ എന്നാലും അനുവദനീയമാണ്. യാത്രക്കാരന് നോമ്പ് മുറിക്കാൻ പറ്റും വേണമെങ്കിലും. യാത്രയോട് കൂടെ തന്നെ നോമ്പെടുക്കലാണ് ഏറ്റവും പുണ്യകരം എന്നുള്ളത് നമ്മുടെ ഉലമാക്കളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ദീനിൻ്റെ പാഠങ്ങൾ അത് പറഞ്ഞു തരുന്നുണ്ട്. അതേസമയത്ത് അനുവാദമുണ്ട്, വേണമെങ്കിൽ നോമ്പ് മുറിക്കലും ജുമാ ഒഴിവാക്കലും ഒക്കെ. അതേപോലെ അനുവാദമുള്ളതാണ് ദൈനംദിനം നമ്മളെ ബാധിക്കുന്ന 5 നേര ഫർള് നിസ്കാരങ്ങൾ. ആ വിഷയത്തിലുള്ള, അതിൻ്റെ നിർവഹണത്തിലുള്ള ചില ഇളവുകൾ, അതിൽ കസ്ർ എന്നൊരു മസലയുണ്ട്, അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. 4 റക്അത്തിനെ 2 റക്അത്താക്കി ചുരുക്കുക. ഇനി മറ്റൊരു മസലയുണ്ട്, അത് 2 നിസ്കാരത്തെ ഒറ്റ വക്കത്തിലേക്ക് ചുരുക്കുക. ഒരു വക്കത്തിൽ 2 കൂടി ഒരുമിച്ച് നിസ്കരിക്കുക. ദൊഹറിൻ്റെ വക്കത്തിൽ അല്ലെങ്കിൽ അസറിൻ്റെ വക്കത്തിൽ ദൊഹറും അസറും കൂടി നിസ്കരിക്കുക. മഗ്രിബിൻ്റെ വക്കത്തിൽ അല്ലെങ്കിൽ ഇഷാഇൻ്റെ വക്കത്തിൽ മഗ്രിബും ഇഷാവും കൂട്ടി നിസ്കരിക്കുക. ഇതാണ് ജമാഅക്ക് നിസ്കരിക്കുക. അത് യാത്രയിൽ വിശുദ്ധ ഇസ്ലാം അനുവദിച്ച, നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞ ദൂരമുള്ളപ്പോൾ വിശുദ്ധ ഇസ്ലാം അനുവദിച്ച വലിയൊരു ആനുകൂല്യമാണ്. ഖറജന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമ തബൂക്ക. തബൂക്ക് യുദ്ധം മദീനയിൽ നിന്ന് വളരെ വിദൂരമായൊരു പ്രദേശത്ത് നടന്ന യുദ്ധമാണ്. ആ യുദ്ധം നടക്കുന്ന കൊല്ലത്തിൽ ഞങ്ങൾ നബിതങ്ങളുടെ കൂടെ പുറപ്പെട്ടു. മഹാനായ സഹാബി വര്യൻ സയ്യിദുന മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നു, ഫകാൻ യജ്മഉ ബൈന ദുഹ്രി വൽ അസ്രി, നബിതങ്ങൾ ദുഹറും അസറും കൂട്ടി ജമാഅക്ക് നിസ്കരിക്കുമായിരുന്നു. വൽ മഗ്രിബി വൽ ഇഷാഇ, മഗ്രിബും ഇഷാഉം കൂട്ടി ജമാഅക്ക് നിസ്കരിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു വക്കത്തിൽ 2 കൂടി ഒരുമിച്ച് നിസ്കരിക്കുന്നു. സുബഹ് നിസ്കാരത്തിന് ഈ മസല ബാധകമല്ല. ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ ഉദ്ധരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ വളരെ വിശാലമായി അതിൻ്റെ നിയമങ്ങളും ചിട്ടകളും നിബന്ധനകളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നമായ ജൂസു ജമുൽ അസ്റൈൻ വൽ മഗ്രിബൈൻ, ദുഹറും അസറും ജമാക്കാം, മഗ്രിബും ഇഷാഉം ജമാക്കാം, തഖ്ദീമൻ വ തഖീറൻ, മുന്തിച്ചും പിന്തിച്ചും ജമാക്കാം. മുന്തിക്കാന്ന് പറയുമ്പോൾ 2 കൂടി 1-ാമത്തെ വക്കത്തിൽ നിസ്കരിക്കുക, 2 കൂടി ദുഹറിൻ്റെ വക്കത്തിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ 2 കൂടി മഗ്രിബിൻ്റെ വക്കത്തിൽ നിസ്കരിക്കുക. പിന്തിക്കാന്ന് പറയുമ്പോൾ അസറും ദുഹറും കൂടി അസറിൻ്റെ വക്കത്തിൽ, മഗ്രിബും ഇഷാവും കൂടി ഇഷായിൻ്റെ വക്കത്തിൽ. ഇത് പറ്റും ഫീ സഫരിൻ, ഒരു യാത്രയിൽ. യജൂസു ഫീഹിൽ കസറു, ആ യാത്രയിൽ കസറു അനുവദനീയമാണ് എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 2 ചുരുക്കി നിസ്കരിക്കൽ അനുവാദമുള്ള യാത്ര. അത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ ദൂരം. അത്രയും ദൂരമുള്ള യാത്രയിൽ ജമാക്കലും പറ്റുന്നതാണ്. ഇതാ ജാവസ സൂറ, എപ്പോൾ നാട് വിട്ട് അപ്പുറേക്ക് കടന്നാൽ. ഇവൻ്റെ സ്വന്തം നാട്ടിൽ വെച്ചിട്ട് ഒരു യാത്ര പോവുകയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുമ്പ് തന്നെ ദുഹറ് ചുരുക്കി നിസ്കരിക്കുക 2 റക്അത്താക്കി, അത് പറ്റൂല. നമ്മുടെ നാടിൻ്റെ അതിർത്തി കടന്നു പോകണം. ഇന്നലെ ഞാൻ പറഞ്ഞു, നാടിൻ്റെ അതിർത്തി കടന്നു പോകുമ്പോഴാണ് ഒരാളെ യാത്രക്കാരൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ.
ഒരു ജമ്മി തഖദീമി ഹംസത്തു ഷുറൂത്തിൻ, തഖദീമിൻ്റെ ജമ്മിന് അഞ്ച് ഷർത്തുകളാണ് ഉള്ളത്. തഖദീമിൻ്റെ ജമ്മ് പറഞ്ഞാൽ മുന്തിച്ച് ജമ്മാക്കല്ല. ഒന്ന്, അ തർത്തീബു ളുഹർ അസർ മഗ്രിബ് ഇശ, ആ ക്രമം പാലിച്ച് നിസ്കരിക്കണം. ആദ്യം ളുഹർ പിന്നെ അസർ, ആദ്യം മഗ്രിബ് പിന്നെ ഇശ. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ളുഹറിൻ്റെ വക്കത്തിൽ നിസ്കരിക്കലാണ്, മഗ്രിബിൻ്റെ വക്കത്തിൽ നിസ്കരിക്കലാണ്, ആ ചർച്ചയാണ് ഇപ്പോൾ നടത്തുന്നത്. നിയ്യത്ത് ജമ്മിൻ ഫിൽ ഊല, ഒന്നാമത്തെ നിസ്കാരത്തിൽ നിയ്യത്ത് വച്ചിരിക്കണം. അപ്പോൾ ആദ്യം ളുഹർ നിസ്കരിക്കുകയാണ് എങ്കിൽ ളുഹറിൻ്റെ ളുഹർ നിസ്കരിക്കുമ്പോൾ ഇവൻ നിയ്യത്ത് വെക്കണം. എന്ത് ജമ്മാക്കണു എന്ന് നിയ്യത്ത് വെക്കണം. അതെവിടെയാ? യൗവലിഹ, ഒന്നുകിൽ നിസ്കാരത്തിൻ്റെ ആരംഭത്തിൽ തന്നെ. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ ളുഹർ അസറോട് കൂടെ, ളുഹർ എന്ന ഫർള് അസറോട് കൂടെ ജമ്മാക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചേക്കുക. ഔ അസ്നാഇഹ, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ നിയ്യത്തൊക്കെ തുടങ്ങി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇടയിൽ വെച്ച് ചെയ്താലും മതി ഈ നിയ്യത്ത്. നിസ്കാരം ആരംഭിച്ച് അല്പം കഴിയുമ്പോൾ മനസ്സിൽ കരുതുക, ഞാൻ അസറിനെ ളുഹറിൻ്റെ പക്കത്തിലേക്ക് മുന്തിച്ച് ജമ്മാക്കുന്നു. ഔ മാ തഹല്ലുലിഹ, അല്ലെങ്കിൽ അവസാനം സലാം വീട്ടലോട് കൂടെ, എന്നാലും മതി ഈ നിയ്യത്ത്. പക്ഷേ വല്ല ഔവലു ഹുവൽ അഫ്ദൽ, ഏറ്റവും നല്ലത് നിസ്കാരത്തിന് ളുഹറിനും അതേപോലെ മഗ്രിബിനും നിയ്യത്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ജമ്മാക്കുന്നു എന്ന നിയ്യത്തോട് വെക്കുക. ളുഹർ എന്ന ഫർള് അസറോട് കൂടെ ജമ്മാക്കി നിസ്കരിക്കുന്നു, മഗ്രിബ് എന്ന ഫർള് ഇശാവോട് കൂടെ ജമ്മാക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. വേറൊരു നിബന്ധന അൽ വിലാഉ, തുടരെ ചെയ്യണം എന്നുള്ളതാണ്. തർത്തീബ് നമ്മൾ നേരത്തെ പറഞ്ഞു, അഥവാ ആദ്യം അസർ പിന്നെ ളുഹർ, അത് പറ്റൂല. ആദ്യം ളുഹർ പിന്നെ അസർ, ആദ്യം മഗ്രിബ് പിന്നെ ഇശാ, തുടരെ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു നിസ്കാരം കഴിഞ്ഞ് താമസം പാടില്ല അടുത്ത നിസ്കാരത്തിന്, ഉടനെ നിസ്കരിച്ചിരിക്കണം അടുത്തു. ഉടനെ എന്ന് പറഞ്ഞാൽ ബി അല്ല യഫ്സില ബൈനഹുമ ബിമാ യസഉ റകഅതൈനി ബി അഖല്ലി മുംകിനിൻ, ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ രണ്ട് റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവരുത്. ഈ രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ, ളുഹറിൻ്റെ അസറിൻ്റെ ഇടയിൽ ഒരു ചുരുങ്ങിയ രീതിയിൽ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം അത്രയും ഉണ്ടാവരുത്, അതിനേക്കാൾ താഴെ ആയിരിക്കണം, എന്നാലേ ജമ്മാക്കാൻ പറ്റുള്ളൂ. വേറൊന്ന്, ദവാമു സഫരിയിലെ അഖദി സാനിയത്തിൽ രണ്ടാമത്തെ നിസ്കാരം തുടങ്ങുന്നത് വരെ യാത്ര നിത്യമായിരിക്കണം. ഒന്നാമത്തെ നിസ്കാരം കഴിഞ്ഞു, രണ്ടാമത്തെ നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ആരംഭിച്ചു, ആ ആരംഭിക്കുന്നത് വരെ ഇവൻ്റെ യാത്ര നിലയ്ക്കാതെ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ സാധാരണ ഏതെങ്കിലും യാത്രയുടെ ഇടയിൽ പള്ളിയിലിറങ്ങി നിസ്കരിക്കുമ്പോൾ പിന്നെ അത് ഏതായാലും ഉണ്ടാവും, വിഷയമല്ല.